നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ സാറേ, മനഃപൂർവ്വമല്ല. വെള്ളം എടുക്കാൻ സാറ് കൈനീട്ടിയപ്പോ ഓഹോ, ഇപ്പൊ എന്റെ കുറ്റമായല്ല. അല്ല ഗിരി സാറേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റ് തന്നെയാ ഞാൻ. പക്ഷേ പിന്നെ എന്തിനാ താൻ കൂടുതൽ സംസാരിക്കുന്നത്? വന്ന് വന്ന് എന്നോട് തർക്കിക്കാറായി താൻ. ഗിരി, ദാമോദരേട്ടൻ മതി. നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? ദാമോദരന്റെ സ്വഭാവത്തിലെ മാറ്റം ഇന്നും ഇന്നലെ അല്ല ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുന്നു. വച്ചുണ്ടാക്കുന്നതാണെങ്കിലേ വായി വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല. ദാമോദർ ഇല്ലെങ്കിൽ ഈ വീടിന്റെ അടുക്കള അടച്ചുപൂട്ടുമെന്നാണ് കരുതിയേ. എങ്കിലേ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളെക്കാളും നല്ല 100 വേലക്കാരെ എനിക്ക് എന്റെ വീട്ടിൽ കിട്ടും. 10-35 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്. ഇതുവരെ അറിഞ്ഞോണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ സ്വന്തം വീട് പോലെ ആത്മാർത്ഥതയോടെയാ ഞാൻ ഈ നിമിഷം വരെ നിന്നിട്ടുള്ളത്. സാറിന് തൃപ്തിയില്ലെങ്കിൽ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ പോയിക്കോളാം സാറേ. ദാമോദര, അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും വേണ്ട. അച്ഛമ്മ ഇതിൽ ഇടപെടണ്ട. ദാമോദരൻ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ. ഇനി ഈ വീട്ടിൽ ദാമോദരനെ ആവശ്യമില്ല. ഗിരി ഇങ്ങനെ ചാടിക്കറി ഓരോന്ന് തീരുമാനിക്കുന്ന മുമ്പ് നമ്മൾ പലതും ഓർക്കണ്ടേ? എത്ര കൊല്ലായിട്ട് ദാമോദരനോട്? അതിന്റെ അഹങ്കാരം തന്നെയാ അയാൾ ഇപ്പൊ കാണിച്ചത്. അയാൾ എന്ത് ചെയ്തു എന്ന് അനുരാതെ? ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ അച്ഛമ്മ. അതും പോട്ടെ, തിരിച്ച് ഏട്ടനോട് തർക്കിക്കാൻ നിന്നതോ? ചില കാര്യങ്ങളിൽ ചിലതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ കരുതിയാ മതി. എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. അമ്മേ, നാളെ തന്നെ കണക്ക് തീർത്ത് അയാളെ അങ്ങ് പിരിച്ചുവിട്ടേക്കണം. അമ്മേ, അമ്മേ വാതിൽ ഉറക്കമ്മേ. അമ്മേ ഒന്ന് എഴുന്നേക്ക്. അമ്മേ, അമ്മേ വാതിൽ ഉറക്ക്. അമ്മേ, എന്താ എന്താ ഈ രാത്രിയില്? അവര് രക്ഷപ്പെട്ടെന്ന്? ആര്? ആ മഹാലക്ഷ്മി അമ്മ. എങ്ങനെ, എപ്പോ? ആര് അവരെ രക്ഷപ്പെടുത്തണം മാഡം? ആര് അവരെ ആര് വന്ന് രക്ഷപ്പെടുത്താൻ? അതൊന്നും എനിക്ക് അറിയില്ല മാഡം. തലക്ക് പിന്നെ ഒരു അടി കിട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അവരധിക ദൂരൊന്നും പോവാൻ സാധ്യതയില്ല. എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി
ഞാൻ നാല് പാട് അവന്മാർ അയച്ചിട്ടുണ്ട്. എങ്ങനെയും കണ്ടെത്തണം, കണ്ടെത്തിയേ തീരൂ. ആ സ്ത്രീയെ രക്ഷിച്ചുകൊണ്ടുപോയത് മറ്റാരുമല്ല, പ്രതീക്ഷ തന്നെ ആവാനാ വഴി. പക്ഷേ അവൾ ഒരിക്കലും ഒറ്റയ്ക്കത് ചെയ്യില്ല. അവളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവാതെ അതൊരിക്കലും നടക്കില്ല. അതാരാണെന്ന് കണ്ടെത്താതെ നമ്മൾ ഒരിക്കലും മഹാലക്ഷ്മി അമ്മയിലേക്ക് എത്താനും പോകുന്നില്ല. അറിയാമോ, മോളെ നിന്നെ ഒരു നോക്ക് കാണാൻ അമ്മ വല്ലാതെ കൊതിച്ചുപോയി. ഇനി ഒരിക്കലും അമ്മയെ കാണാനാവുന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഇനി ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് തീരുമാനിച്ച ആ നിമിഷത്തില് ദാമോദര, ഇവർക്ക് രണ്ടാൾക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. എത്ര ദൂരത്തൊന്ന് വരുന്നതാണെന്നോ. ശരി, ഈ കോഴിക്കോട് എന്ന് പറയുന്നതേ അത്ര ദൂരൊന്നും അല്ല എന്റെ മഹാലക്ഷ്മി കുട്ടി. ഓ, അതെനിക്ക് മനസ്സിലാവാൻ, പക്ഷെ ഇത്രയും കാലം വേണ്ടി വന്നു. അന്ന് രാത്രി എന്നെ കൊന്നുകളയാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല എനിക്ക്. എന്നാലും മുങ്ങിത്താഴ്ന്നവന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലെന്ന് പറയുന്ന പോലെ ഞാനൊരു അവസാന ശ്രമം നടത്തി നോക്കിയതാ. ഇനി ചായ കുടിച്ചിട്ടാവാം ബാക്കി വിശേഷം പറഞ്ഞിട്ടൊക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.